ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ. സൂര്യൻ തൻ്റെ ഉന്നതമായ രാശിയായ മേടരാശിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. വ്യാഴം ഇതിനകം തന്നെ അവിടെ നിലകൊള്ളുന്നുണ്ട്. ഇതുമൂലം മേടത്തിൽ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ഒരു സംയോജനം ഉണ്ടാകാൻ പോകുന്നു. ഏകദേശം ഒരു 12 വർഷത്തിന് ശേഷമാണ് ഇതുപോലൊരു സംയോജനം ഉണ്ടാകാൻ പോകുന്നത്. ഈ സംയോഗത്തിൻ്റെ സ്വാധീനം മൂലം ചില രാശിക്കാർക്ക് ഭാഗ്യം ഉണ്ടാകും. ഈ രാശിക്കാരുടെ സ്ഥാനവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കും. അതുപോലെ അപ്രതീക്ഷിതമായ ഭാഗ്യനേട്ടങ്ങളും ഇവരെ തേടിയെത്തും. വ്യാഴം സൂര്യൻ സംയോഗത്താൽ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും ഭാഗ്യത്തിനും ഒക്കെ സാധ്യതയുള്ള ഒരു 3-4 രാശിക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് ചിങ്ങം രാശിക്കാരാണ്. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോജനം ഇവർക്ക് വളരെയധികം ശുഭകരമാണ്. കാരണം ഇവരുടെ ജാതകത്തിൻ്റെ 9-ാം ഭാവത്തിലാണ് ഈ സംയോഗം ഉണ്ടാകാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇവരുടെ പല ജോലികളും ഈ സമയത്ത് പൂർത്തിയാക്കാൻ കഴിയും. അതുപോലെ ജോലിയിൽ ഇവർക്ക് ഭാഗ്യം ഉണ്ടാകും. ജോലിക്കും ബിസിനസ്സിനുമായി വളരെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ഈ കാലയളവിൽ ഇവർക്ക് വളരെയധികം സന്തോഷവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇത് വളരെ നല്ലൊരു സമയമാണ്. ഈ കാലയളവിൽ മത്സര പരീക്ഷകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയം നേടാനും ആകും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. മറ്റൊന്ന് കർക്കിടകം രാശിക്കാരാണ്. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ സംയോജനം ഇവർക്ക് വളരെയധികം അനുകൂലമാണ്. കാരണം ഇവരുടെ രാശിയിലെ കർമ്മഫലത്തിലാണ് ഈ സംയോഗം ഉണ്ടാകാൻ പോകുന്നത്. അതിനാൽ ഈ കാലയളവിൽ ഇവരുടെ കരിയറും ബിസിനസ്സും ഒക്കെ നല്ല രീതിയിൽ പോകും. തൊഴിലില്ലാത്തവർക്ക് ജോലി ലഭിക്കും. കിട്ടാതെ കിടക്കുന്ന പണവും ഒക്കെ വീണ്ടെടുക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വിദേശ യാത്രയൊക്കെ പോകാനുള്ള അവസരമുണ്ട്. ഇവരുടെ കരിയർ പുരോഗമിക്കും. ജോലിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് പ്രമോഷനൊക്കെ ഉണ്ടാകും. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മറ്റൊന്ന് മിഥുനക്കൂറിൽ ഉള്ള ആൾക്കാരാണ്. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ സംയോജനം ഇവർക്കും വളരെയധികം ഗുണം ചെയ്യും. ഇവരുടെ രാശിയിൽ നിന്നുള്ള വരുമാനവും ലാഭവും ഉള്ള സ്ഥലത്താണ് ഈ കൂട്ടുകെട്ട് രൂപപ്പെടാൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ സമയത്ത് ഇവരുടെ വരുമാനം വർദ്ധിക്കും. അതുപോലെ വരുമാന സ്രോതസ്സുകൾ വളരെയധികം മികച്ചതായിരിക്കും. നിങ്ങളുടെ സന്താനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ചില നല്ല വാർത്തകളൊക്കെ ലഭിച്ചേക്കാം. ഈ കാലയളവിൽ നിങ്ങൾക്ക് പഴയ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ആഗ്രഹങ്ങൾ, പണ്ട് മുതലേ സാധിക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പലതും പൂർത്തീകരിക്കാനുമാകും. മറ്റൊന്ന് മേടം രാശിയാണ്. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോജനം മേടരാശിക്കാർക്കും അനുകൂലമാണ്. കാരണം ഈ സംയോജനം ഇവരുടെ ജാതകത്തിൻ്റെ ലഗ്നഭാവത്തിൽ ആണ് സംഭവിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ സമയത്ത് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഈ കാലയളവിൽ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും. അതുപോലെ ഈ സമയത്ത് പങ്കാളിയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാകും. രണ്ടുപേരും തമ്മിൽ നല്ല ഏകോപനം ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ജോലിയിൽ പുതിയ പുതിയ അവസരങ്ങളുണ്ടാകും. വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ, അവിവാഹിതരായി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ഒരു ബന്ധമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്.